ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് മോളിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ സിമ്പിളാണ് അത് തയ്യാറാക്കാനായിട്ട്. നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോൾ നല്ല മണമൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മലയാളികളുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം കൂടി ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താണ്. ഇത് നിങ്ങൾക്ക് വേറെ വേറെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത്, ചോപ്പ് ചെയ്തെടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ചോപ്പറാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണി തീർത്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല പെട്ടെന്ന് വഴുതും കിട്ടും, അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായി വഴന്ന് വരും. അപ്പോൾ നന്നായിട്ട് വഴന്ന് നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും കറിവേപ്പിലയുടെയും അല്ലെങ്കിൽ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ചേർന്നിട്ട്. ആ സമയത്ത് നമുക്കിതിൽ മസാല ചേർത്ത് കൊടുക്കാം. എന്തൊക്കെയാന്ന് വെച്ചാൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, പകരം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊരു ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു മണം കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇൻ്റാലിയത്തിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ഞാൻ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 1/2 മുടി തേങ്ങയാണ് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തിളപ്പിക്കണം നമുക്ക്. അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കത്തിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടിയും കൂടി ചേർക്കാനുണ്ട്. ആദ്യം ചേർത്ത കുരുമുളക് പൊടിയാണ്, അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്തത് ഗരം മസാല പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ എരിവിന് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങും. ആ സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് തിളപ്പിക്കുന്നുണ്ട്. ഇനി ഒരുപാട് നേരമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ചൊരു 1 മിനിറ്റ് ഏകദേശം അത്രയും മതിയാവും. അപ്പോൾ അതേ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഇൻ്റാലിയത്തിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്താലും തിളച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ എഗ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിക്കൊപ്പോ അല്ലെങ്കിൽ അപ്പം, ഇടിയപ്പം, ഇതിനേതിനൊപ്പം കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ, തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.